जातिभेदं मदद्वेषं एदुमिल्लादे सर्वरुं सोदरत्वेन वाळुन्न मातृगास्थानमाणित मोने नी एवडेयिरुन्नु गुरुदेवन अंबलत्ति वन्निट्टुंड नी अरिंजो ए ञान अरिंजिल्ल എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആനേ തൊഴിലുകളെല്ലാം നന്നായി ചെയ്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റണം ദൈവവിചാരം വേണം ഓ ആ കുമാരുവോ ആനേ ഞാൻ വഴി വെച്ച് അറിഞ്ഞത് ഇവന് സാമിന്ന് വെച്ചാ ജീവനാ ജീവൻ ആ കാവ്യരചനകളൊക്കെ നടക്കുന്നുണ്ടല്ലോ എല്ലാം ഇവിടുത്തെ അനുഗ്രഹം കൊള്ളാം നാം ഒരു രണ്ടുപേരി പദ്യം ചൊല്ലാം ബാക്കി നീയൊന്ന് പൂരിപ്പിക്കും കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധി നീ ഇതിൻ്റെ ശേഷഭാഗമൊന്ന് പൂരിപ്പിക്കൂ കേൾക്കട്ടെ കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധി കാലൻ കനിവറ്റു കുറിച്ചുവിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ കുമാരുവിന് നമ്മോടൊപ്പം വരാൻ സമ്മതമാണോ എനിക്ക് സമ്മതമാണ് നാരായണൻ എന്തു പറയുന്നു ഞാൻ എന്തു പറയാനാ കുമാരു ശൃംഗാരാദി കവിതകൾ എഴുതണ്ട ഓ എന്താ ചെയ്യുക മോനെ ഞാൻ വന്നില്ല അമ്മേ അമ്മ മരുന്ന് കഴിച്ചു എന്റെ മോനെ കാണാതെ ഞാൻ എത്ര പ്രയാസപ്പെട്ടെന്നറിയോ മരുന്ന് കഴിച്ചു എനിക്ക് മരുന്നൊന്നും വേണ്ട മോനെ കണ്ടല്ലോ അത് മതി ഇത് കഴിക്ക് കുടിച്ചോളൂ മതി മോനെ കുടിക്ക് കുറച്ചുകൂടി ഞാനിനി നിങ്ങളെ വിട്ട് എങ്ങും പോവില്ല നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും ഞാൻ അമ്മയുടെ ഒപ്പമുണ്ട് എങ്ങും പോവില്ല മോനെ പോവരുത് കേട്ടോ ഇല്ല
മോനെ. എന്താമ്മേ? നമസ്തേ സ്വാമി. അല്ല, വൈദ്യർ സ്വാമി, നമുക്കിന്ന് ദുർഗാക്ഷേത്രത്തിലൊന്ന് പോയാലോ? ഇന്ന് മാസപൗർണമിയല്ലേ, വിശേഷാൽ പൂജയുണ്ട്. ഓഹോ, പോകാമല്ലോ. വൈദ്യരി ദീപാരാധന കണ്ടോ? അതെങ്ങനെയാ? അതെങ്ങനെ കാണാനാ? മേലാളന്മാര് നട മറിഞ്ഞു നിൽക്കുകയല്ലേ. പ്രസാദം കിട്ടിയോ? കുറച്ച് താഴെ പോയി, ഒരല്പം കിട്ടി. വൈദ്യരെ, ഇങ്ങനെയൊരു ക്ഷേത്രാരാധന നമുക്ക് വേണോ? അല്ലാതിപ്പോ എന്താ ചെയ്യുക? ധാരാളം ആളുകൾ ഇപ്പോൾ ആശ്രമത്തിൽ വരുന്നുണ്ടല്ലോ. അവർക്ക് ആരാധിക്കുവാൻ നമുക്കൊരു ആരാധനാലയം അവിടെ ഉണ്ടാക്കിയാലെന്താ? അത് മേൽജാതിക്കാർ സമ്മതിക്കുമോ? മേൽജാതിക്കാരുടെ സമ്മതമല്ല നമുക്ക് വേണ്ടത്. നാനാജാതി മതസ്ഥർക്കും ഒരുപോലെ ദർശനം നടത്താനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു ക്ഷേത്രം നാം വളരെ നാളായി ചിന്തിക്കുന്നതാണ്. ശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കട നാശന പാഹി ശിവ കവി സന്തതി സന്തതവും തരുമൻ ഭവന
അവരെല്ലാം എന്താണ് അവിടെ നിൽക്കുന്നത്? അവര് താഴ്ന്ന ജാതിക്കാരാണ്, തീണ്ടലാകില്ലേ സ്വാമി? ഭൈരവ സ്വാമി, ഇതൊന്ന് വായിക്കൂ. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. Thank you.
അധകൃതർക്ക് ക്ഷേത്രോ? ശിവശിവ, എന്താ ഈ കേക്കണത്? ലോകം അങ്ങോട്ട് അവസാനിക്കോ? ചെമ്പഴന്തിക്കാരൻ ഈഴോൺ കാട്ടിലെങ്ങാണ്ട് കേറിയിരുന്നിട്ട് വന്നപ്പോ അവന്റെ പുറകെ കുറെ കീഴ്ജാതിക്കാർ വാലാട്ടികളും. യോഗിയാണത്ര യോഗി, ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും അല്ലാണ്ട് തപോവൃത്തി ആചരിക്കാൻ പറ്റുമോ? അഥവാ അങ്ങനെ ആയാ തന്നെ ഇവറ്റകളുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടുവോ? തീണ്ടലില്ലേ തീണ്ടൽ? അതെങ്ങനെ, ക്ഷേത്രം കൂടി നിർമ്മിക്കാതെ പിന്നെങ്ങനെ പ്രതിഷ്ഠ നടത്തും? നീ ആരെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് നാം ആരെന്ന് അന്വേഷിക്കണം. നാം ആര്, നാം എന്ത്, നമ്മിൽ എന്തുണ്ട്, ഇവയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ അറിവ് വേണം. അറിവാകുന്ന വെളിച്ചം ഹൃദയത്തിൽ നിറയുമ്പോൾ നാം നമ്മെ കണ്ടെത്തുന്നു, തിരിച്ചറിയുന്നു. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നീയും ഞാനും എന്ന ഭാവം ഇല്ലാതാകും. കുറേ ശൂദ്രന്മാർ ഇയാളുടെ കൂടെ അങ്ങോട്ട് കൂടിയിട്ടുണ്ടല്ലോ. എന്തായാലും അയാളോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. നാട് മുടിച്ചു നടക്കുന്ന വെച്ചാൽ എന്താ ചെയ്യ? ശിവ ശിവ, നടക്ക. അങ്ങനെ നാം തന്നെയാണ് നീയും എന്ന പരമാർത്ഥ സത്യത്തെ നാം തിരിച്ചറിയുന്നു. ഹേയ് ഹേയ്, നിങ്ങളെ തന്നെ. ഹേയ് എന്ന് ആരും തന്നെ ഇവിടെ ഇല്ലല്ലോ. എന്ത്, ഇത്ര ധിക്കാരമോ? ഇവിടേക്ക് കടന്നു വരാമല്ലോ, ഇവിടെയും കുറച്ച് മനുഷ്യരല്ലേ ഉള്ളൂ. തീണ്ടാജാതിക്കാരുടെ ഇടയിലേക്ക് നോം വരാനോ? അഹന്ത അഹന്ത, ബ്രഹ്മത്തെ അറിയോ നിനക്ക്? നിങ്ങൾക്കറിയുമോ? ഐ, ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ എന്നാണ് പ്രമാണം, അറിയോ? അഹം ബ്രഹ്മാസ്മി തത്വമസി, അങ്ങനെയൊരു പ്രമാണമുള്ളതായി അറിയാം. എന്ത് തർക്കുത്തരമോ? ശിവ ശിവ, അങ്ങനെയല്ല, ഒരു സത്യം പറഞ്ഞുവന്നേ ഉള്ളൂ. എന്ത് ആക്ഷേപം ആക്ഷേപം! പരാശര മഹാമുനിയുടെ കുലമറിയുമോ? അദ്ദേഹം മോഹിച്ച ആ സ്ത്രീയുടെ കുലമറിയുമോ? ആ ബന്ധത്തിൽ ജാതനായ ശിശുവിന്റെ കുലം ഗോത്രം ഇതൊക്കെ അറിയുമോ? ആ ശിശു വളർന്ന് വലുതായി വേദങ്ങളെ പകുത്തപ്പോൾ വേദപ്യാസനായി മാറി പൂജിതനായി ആരാധ്യനായി. നിങ്ങൾ അറയ്ക്കുന്ന തീണ്ടാജാതിക്കാരനായ വ്യാസനാൽ ചമയ്ക്കപ്പെട്ട വേദങ്ങളാണ് നിങ്ങൾ മാറോട് ചേർത്ത് വച്ചിരിക്കുന്നത്. ആ മന്ത്രങ്ങളാണ് നിങ്ങൾ ദേവപൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. അതിൽ തീണ്ടലില്ലേ, ഐത്തമില്ലേ? നോം നിങ്ങളുടെ സംഭാഷണം കേൾക്കാൻ വന്നതല്ല. ഞങ്ങളുടെ ശിവനെ താഴ്ന്ന ജാതിക്കാരനായ നിങ്ങൾക്ക് പ്രതിഷ്ഠ നടത്തുവാൻ അധികാരമുണ്ടോ? അതാണ് നമുക്കറിയേണ്ടത്. തിരുമനസേ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നമുക്ക് തെറ്റ് സംഭവിച്ചിരിക്കണമെന്നോ? അതെ, നാം ഇവിടെ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്. നാശം വരിയാ.